ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ദെൻ അതിനുശേഷം സെറ്റ് ഓഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് അത് പറഞ്ഞു അല്ലേ. ഇപ്പൊ ലൈവ് ക്ലാസ് ആയിട്ടായിരുന്നു നമ്മള് ആ ഒരു പോർഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പലർക്കും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്, ആക്സസ് ചെയ്യാൻ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ ആ ഒരു പോർഷൻ കവർ ചെയ്തിട്ട് എന്ത് ചെയ്യാണ് നമുക്ക് പുതിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ ഞാൻ ആദ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, അതാണ് ആദ്യം പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ഫിഫ്ത് സെമസ്റ്റർ വരെ, ഫിഫ്ത് സെമസ്റ്റർ നമ്മൾ ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് ഡിസ്കസ് ചെയ്തു. അതിൽ റിസൾട്ട് സ്റ്റാറ്റസ് ഡിറ്റർമിനേഷൻ പഠിച്ചു, എക്സെപ്റ്റഡ് ഇൻകംസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ദെൻ അതേപോലെ അഞ്ച് ഹെഡ്സിൽ നിന്നുള്ള, ഇതിൽ സിക്സ് ഹെഡ്സ് ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഫൈവ് ഹെഡ്സിൽ നിന്നുള്ള ഇൻകംസ്, ഓക്കെ, ആ ഓരോ ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ വരുന്ന ഇൻകംസ് ഏതൊക്കെയാണ് അത് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും പോർഷൻസ്, ഇതൊരു ഫണലാണ്, ടോട്ടൽ ഇൻകം ഫണലായിട്ട് അത് കാണിച്ചിട്ടുള്ളത്. അതിന്റെ ഇത്രയും പോർഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്രയും പോർഷൻസ് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ സെമസ്റ്റർ ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലബ്ബിംഗ് ഓഫ് ഇൻകം, അഗ്രിഗേഷൻ ഓഫ് ഇൻകം, സെറ്റ് ഓഫ് ആൻഡ് കാരി ഫോർവേഡ് ഓഫ് ലോസസ്, ഗ്രോസ് ടോട്ടലിംഗ് കമ്പ്യൂട്ടേഷൻ, ഡിഡക്ഷൻസ്, ടോട്ടൽ ഇൻകം, ദെൻ അതേപോലെ ടോട്ടൽ ഒരു അസോസിയേറ്റഡ് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേഷൻ, അത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് ഈ ഒരു സിക്സ് സെമസ്റ്റർ ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടി ഇൻകം ടാക്സിന്റെ പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം തന്നെ ടാക്സ് അതോറിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒക്കെ തിയറിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു പോർഷനാണ്, ഇത്രയും ഭാഗമാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് ക്ലബ്ബിംഗ് ഓഫ് ഇൻകം, എന്താണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം, എന്താണ് സെറ്റ് ഓഫ് ആൻഡ് കാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ അതേപോലെ ഗ്രോസ് ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്നുകൂടെ ഈ ഇത്രയും അഡ്ജസ്റ്റ്മെന്റ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാൽക്കുലേഷൻ ആണ് ഇനി നമുക്ക് ഇതില് ഈ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ അതിനുശേഷം ഡിഡക്ഷൻസ് പറയുന്നുണ്ട്, 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അത്യാവശ്യമുണ്ട് പഠിക്കാൻ. ഓക്കെ, ഇത് ലോങ്സ്റ്റ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ അത്രയും പഠിച്ചതിന് ശേഷം നമുക്ക് എന്താ ഒരു അസസിയുടെ ടോട്ടൽ ഇൻകം ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ടേഷനാണ് പ്രോബ്ലം വൈസ്. നമുക്ക് ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതിനുശേഷം ഓരോ അസസിയുടെയും ടാക്സ് ലയബിലിറ്റി എത്രയാണ് അത് കമ്പ്യൂട്ട് ചെയ്യാനും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ വൈഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഓക്കെ, നമുക്ക് മൊഡ്യൂളിലേക്ക് കടക്കാം. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കഴിഞ്ഞ സെമസ്റ്റർ വരെ അഞ്ച് ഹെഡ്സിൽ നിന്നുള്ള ഇൻകംസ് എന്ന് മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്നാലും നമുക്ക് പുതിയ നമ്മുടെ പുതിയ സിലബസിലേക്ക് വരുമ്പോൾ, പുതിയ സെമസ്റ്ററിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൂടെ അതിൽ എന്ത് ഇരുന്നുണ്ട്, കൂടുതലായിട്ട് ഇരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നോക്കുക, ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ആൻ അസസി ഈസ് ദ അഗ്രഗേറ്റ് ഓഫ് ഫസ്റ്റ് വാൻ ഇൻകം അണ്ടർ ഫൈവ് ഹെഡ്സ്, അഞ്ച് ഹെഡ്സിൽ നിന്നുള്ള ഇൻകം. ഓക്കെ, അതിന്റെ ബ്രാക്കറ്റ് കാണിച്ചിരിക്കുന്നത് നോക്കൂ, ആഫ്റ്റർ സെറ്റ് ഓഫ് ഓഫ് ലോസസ് ആൻഡ് അഡ്ജസ്റ്റിംഗ് കാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഓക്കെ, ഇവിടെ അഞ്ച് ഹെഡ്സ് ഓഫ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഹെഡ്സിലും പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം ആയിരിക്കണം എന്നില്ല, ചില ഹെഡ്സിൽ എന്തായിരിക്കും, ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ലോസസിന് എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും ഹെഡ്സിൽ എന്തുണ്ട് ഇൻകം ഉണ്ടെങ്കിൽ ആ ഹെഡ് ഓഫ് ഇൻകം ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും, അതാണ് സെറ്റ് ഓഫ് ഓഫ് ലോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലോസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഹെഡിൽ ലോസ് ഉണ്ടെങ്കിൽ ആ ലോസിന് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം. ദെൻ ആ വർഷം ആ അസസ്മെന്റ് ഇയറിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യാം, ആ ലോസിനെ കാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഇൻകം ആണ് ഇവിടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്, ഇൻകം അണ്ടർ ഫൈവ് ഹെഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ആണ് ഡീംഡ് ഇൻകംസ്. ഓക്കെ, ഡീംഡ് ഇൻകം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ദെൻ തേർഡ് വൺ ക്ലബ്ബിംഗ് ഓഫ് ഇൻകം. ഓക്കെ, ഈ ഡീംഡ് ഇൻകം ക്ലബ്ബിംഗ് ഓഫ് ഇൻകം എന്താണെന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ടേം എന്താണ്, അതിൽ ഏതൊക്കെ ഐറ്റംസ് ആണ്, ഏതൊക്കെ ഇൻകംസ് ആണ് ഡീംഡ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അതേപോലെ ക്ലബ്ബിംഗ് ഓഫ് ഇൻകത്തിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്, ഇൻകംസ് ഏതൊക്കെയാണ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അതിപ്പോ പറഞ്ഞ് വേറെടുപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെറ്റ് ഓഫ് ആൻഡ് കാരി ഫോർവേഡ് ഓഫ് ലോസസ് ആണ്. ഇതിലെ ഇൻകം ഫ്രം ഇൻകം അണ്ടർ ഫൈവ് ഹെഡ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള എന്താണ്, സെറ്റ് ഓഫ് ആൻഡ് കാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഇതിൽ രണ്ട് കാര്യം പറയുന്നത്, സെറ്റ് ഓഫും പറയുന്നുണ്ട്, കാരി ഫോർവേഡും പറയുന്നുണ്ട്, രണ്ടും ഒരുമിച്ചാണ് പറയാറ്. ഓക്കെ, നമുക്ക് ആദ്യം ഇതിൽ സെറ്റ് ഓഫ് ഓഫ് ലോസസ്, ഓക്കെ, സെറ്റ് ഓഫ് ലോസസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കാം.
ഓക്കെ, പറഞ്ഞതാണ് ലൈവ് സെഷനിൽ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. സെറ്റപ്പ് ഓഫ് ക്ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻകം ഫ്രം നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 5 ഹെഡ്സ് ഓഫ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഹെഡിൽ ലോസ് വരികയാണെങ്കിൽ ആ ലോസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ഏതെങ്കിലും ഹെഡ്സിന്റെ ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകം ഉപയോഗിച്ച് സെറ്റപ്പ് ചെയ്യാൻ പറ്റും, ഓർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെയാണ് സെറ്റപ്പ് ഓഫ് ക്ലോസസ് എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, അത് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്, ഇൻട്രാ ഹെഡ് സെറ്റപ്പ് ഉണ്ട്, ഇന്റർ ഹെഡ് സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, ഇൻട്രാ ഹെഡ് സെറ്റപ്പിനെ ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് പറയുക. എന്താണ് ഇൻട്രാ ഹെഡ് സെറ്റപ്പിനെ ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് എന്നാ പറയുക? ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 70 ഇൻട്രാ ഹെഡ് സെറ്റപ്പിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക, ഇന്റർ ഹെഡ് സെറ്റപ്പ്. ഇന്റർ ഹെഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരു പേരാണ് അതിനെ, എന്താണ് ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, സെറ്റ് ഓഫ് ലോസസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്നും ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് എന്നും. ഓക്കെ, രണ്ട് ടൈപ്സ് ഓഫ് സെറ്റ് ഓഫ് ലോസസ് ആണ് പറയുന്നത്. ഓക്കെ, സെക്ഷൻസ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഇതിലെ ഓരോ ടൈപ്പ് എന്താണ് എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് ഓർ ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ്. ഓക്കെ ഓക്കെ, അപ്പൊ എന്താണ് ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് ഓർ ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സെറ്റ് ഓഫ് അണ്ടർ ദി സെയിം ഹെഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ, സെയിം ഹെഡിൽ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ ആ സോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് ലോസസിനെ സെറ്റ് ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എസ്എസ്സിക്ക് രണ്ട് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി എയും ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ബിയും ഉണ്ട്. ഓക്കെ, അയാൾക്ക് ഹൗസ് പ്രോപ്പർട്ടി എയിൽ നിന്ന് 25,000 എന്താണ് ഇൻകം ആയിട്ട് കിട്ടുന്നുണ്ട്, പ്രോഫിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇൻകം ആയിട്ട് എന്ത് കിട്ടുന്നുണ്ട്, 25,000 കിട്ടുന്നുണ്ട്. ഓക്കെ, അയാൾക്ക് ഹൗസ് പ്രോപ്പർട്ടി എയിൽ നിന്ന് 25,000 എന്താണ് ഇൻകം ഉണ്ട്. ഓക്കെ, അതേസമയം ഹൗസ് പ്രോപ്പർട്ടി ബിയിൽ നിന്ന് അയാൾക്ക് എത്രയാണ്, ഒരു 15,000 ലോസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ലോസ് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം നമ്മൾ കമ്പ്യൂട്ടേഷൻ പഠിച്ചാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞത് ഹൗസ് പ്രോപ്പർട്ടിയെ ഒരു അസസിക്ക് രണ്ട് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി എ ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ബി ഉണ്ട്. ഹൗസ് പ്രോപ്പർട്ടി എയിൽ നിന്ന് 25,000 ഇൻകം ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ബിയിൽ നിന്ന് എത്രയാണ് 15,000 ലോസും ആണ്. ഓക്കെ, രണ്ട് ഇൻകംസ് രണ്ട് സോഴ്സസും എന്താണ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിലാണല്ലോ ടാക്സബിൾ ആയിട്ട് വരിക അല്ലെ. ആ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിൽ വരുന്ന രണ്ട് സോഴ്സസ് ഓഫ് ഇൻകം ആണ് ഹൗസ് പ്രോപ്പർട്ടി എ ഡി, ഹൗസ് പ്രോപ്പർട്ടി ബി ഡി ഇൻകം. ഓക്കെ, അതിലെ ഒരു പ്രോപ്പർട്ടി, ഒരു ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിന് ലോസ് ആണ്. ഓക്കെ, ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് എന്താണ് ലോസ് ആണ് കിട്ടുന്നത്. ഓക്കെ, എന്നാൽ മറ്റേ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ആ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഇൻകം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ലോസ് ആയിട്ടുള്ള 15,000 ഹൗസ് പ്രോപ്പർട്ടി ബിയിൽ നിന്നുള്ള 15,000 ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, അപ്പൊ വെൻ ദർ ഈസ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ബി ആൻഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എ, ദ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ബി ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഓർ സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എ. ഓക്കെ ആണല്ലോ, അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിം ഹെഡിലെ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഇൻകം ആണ്. ഓക്കെ, ഒരു ഹെഡിലെ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ ആ സോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ, അഡ്ജസ്റ്റ്മെന്റ് നടത്തി, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. വേറെ എക്സാമ്പിൾ നോക്കുക, എനി ലോസ് ടെക്സ്റ്റൈൽ ബിസിനസ് ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഫ്രം ഇലക്ട്രോണിക് ഗുഡ്സ് ബിസിനസ്. ഇപ്പൊ ഒരു അസസിക്ക് രണ്ട് തരത്തിലുള്ള ബിസിനസ് ഉണ്ട്, ഒന്ന് ടെക്സ്റ്റൈൽ ബിസിനസ് ഉണ്ട്, ഒരു ഗ്രോസറി ബിസിനസ് ഉണ്ട്. ഓക്കെ, അയാൾ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ നിന്ന് അയാൾക്ക് ലോസ് ആണ്, ദെൻ ഗ്രോസറി ബിസിനസ്സിൽ നിന്ന് അയാൾക്ക് പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ ഇൻകം ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ നിന്നുള്ള ലോസിനെ എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോസറി ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് എന്തിനു എക്സാമ്പിൾ ആണ്, ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് എക്സാമ്പിൾ ആണ്. കാരണം എന്താണ്, രണ്ടും എന്താണ് ബിസിനസ് ഇൻകം ആണ്, സെയിം ഹെഡിലാണ് രണ്ട് ഇൻകം കാണിക്കാം. ഓക്കെ, അതാണ് ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ്. എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോസസ് ഇൻകർഡ് ബൈ ദി അസസി ഇൻ റെസ്പെക്ട് ഓഫ് വൺ സോഴ്സ്
ഷാൾ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം ഫ്രം എനി അതർ സോഴ്സ് അണ്ടർ ദി സെയിം ഹെഡ്. നോട്ട് ചെയ്തേക്കാം. ഓക്കേ, എന്താണ് പറയുന്നത്? സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം ഫ്രം എനി അതർ സോഴ്സ് അണ്ടർ ദി സെയിം ഹെഡ്. ഓക്കെ, എന്നാൽ ചില സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് വഴി സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സെയിം ഹെഡിലെ എന്താണ് സെയിം ഹെഡിലുള്ള സോഴ്സസ് ഓഫ് ഇൻകം ബേസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതാണ് എക്സെപ്ഷൻസ് ടു റൂൾ ഓഫ് ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൽ ഒരു 6 പോയിന്റ്സ് കാണിച്ചിട്ടുണ്ട്. ആ 6 പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഇന്റർ സോഴ്സ് ആ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ ഓരോ പോയിന്റ്സ് നോക്കാം. എക്സെപ്ഷൻസിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ്, ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ്. ഓക്കെ, സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്നുള്ള ലോസ്. നോർമലി സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്ന് ഇൻകം കിട്ടുകയാണെങ്കിൽ അത് ഏത് ഹെഡിലാണ് കാണിക്കുക? ഇൻകം ഫ്രം, സോറി, പി ജി ബി പി എന്ന് പറയുന്ന പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിലാണ് കാണിക്കുക. ഓക്കെ, നോർമലി നമ്മൾ ഇപ്പൊ ഇത്ര നേരം പഠിച്ച സ്ഥിതിക്ക് എന്താണ് ഇപ്പം പഠിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു എസ്എസ്സിക്ക് സ്പെക്കുലേഷൻ ബിസിനസ് ഉണ്ട്, അതേ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്നുള്ള ലോസ് ഉണ്ട്. ഓക്കെ, ഊഹക്കച്ചവടത്തിൽ നിന്ന് ലോസ് ഉണ്ട്, അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റും ഉണ്ട്. ഓക്കെ, നമ്മൾ ഇപ്പൊ ഇത്ര നേരം പഠിച്ചിടത്തോളം വെച്ച് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്പെക്കുലേഷൻ ലോസിലെ ടെക്സ്റ്റൈൽ ബിസിനസ് ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും അല്ലെ. എന്നാൽ അത് എക്സെപ്ഷൻ കേസ് ആണ് പറയുന്നത്. സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്നുള്ള ലോസിനെ വേറെ ഒരു ബിസിനസ്സിംഗും ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നോട്ട് ചെയ്ത് വയ്ക്കാം. ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്, വേറെ ഒരു ബിസിനസ്സിംഗും ഉപയോഗിച്ചും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തെന്നാണ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുക, പ്രോഫിറ്റ്സ് ഫ്രം എനി അതർ സ്പെക്കുലേഷൻ ബിസിനസ്. ഓക്കെ, വേറെ ഏതെങ്കിലും സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ലോസിനെ, ഈ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്നുള്ള ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്നുള്ള ലോസിനെ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ തിരിച്ചു വരിക, അതാണ് നോട്ടായിട്ട് കാണിച്ചിട്ടുള്ളത്. ഹൗ എവർ, ലോസ് ഫ്രം അതർ ബിസിനസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ്. ഓക്കെ, വേറെ ഏതെങ്കിലും ബിസിനസ്, ഇപ്പൊ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ ലോസ് ഉണ്ട്, സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പ്രോഫിറ്റ് സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റൈൽ ബിസിനസ്സിലെ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പൊ നേരെ തിരിച്ചു വരികയാണെങ്കിൽ, സ്പെക്കുലേഷൻ ലോസ് ആണെങ്കിൽ, സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്ന് ലോസ് ആണെങ്കിൽ സ്പെക്കുലേഷൻ ബിസിനസ്സിലെ പ്രോഫിറ്റ് ഉപയോഗിച്ച് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, സ്പെക്കുലേഷൻ ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണുള്ളത്, വേറെ ഏതെങ്കിലും ബിസിനസ്സിൽ എന്താണ് ലോസ് ആണ്, ബിസിനസ്സിൽ നിന്ന് ലോസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ലോസിന് എന്ത് ചെയ്യാൻ പറ്റും, സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ലോസ് ഇൻ സ്പെസിഫൈഡ് ബിസിനസ് അണ്ടർ സെക്ഷൻ 35AD. സെക്ഷൻ 35AD ADയിൽ വരുന്ന സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും ലോസ് ഉണ്ടാവുകയാണെങ്കിൽ, സെയിം കണ്ടി സ്പെക്കുലേഷൻ ബിസിനസ് പറഞ്ഞ പോലെ തന്നെയാണ്, എന്താണ് അത്തരത്തിലുള്ള ലോസിനെ വേറൊരു ബിസിനസ് ഇൻകം ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ആ സച്ച് ഇൻകം സെക്ഷൻ 35AD പറയുന്ന സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ആ ലോസിനെ, സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്നുള്ള ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, എന്താണ് സ്പെസിഫൈഡ് ബിസിനസ് നമുക്ക് കഴിഞ്ഞ സെമസ്റ്ററിൽ പി ജി പി പി വരെയും പറഞ്ഞിട്ടുള്ളതാണ്. സ്പെസിഫൈഡ് ബിസിനസ്സിൽ പറയുന്നത് ഇപ്പം ഈ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിന്റെ സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, ദെൻ അതുപോലെ മീറ്റ് പ്രൊഡക്ഷൻ, പോൾട്രി, മറൈൻ, ഡയറി, ഹോർട്ടിക്കൾച്ചർ, പ്രോസസ്ഡ് ഫുഡ്, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. അത്തരത്തിലുള്ള ബിസിനസ് ആണ് സ്പെസിഫൈഡ് ബിസിനസ്സിൽ വരുന്നത്. അതുപോലെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന്റെ വെയർ ഹൗസ് ഫെസിലിറ്റി, സ്റ്റോറേജ് ഫെസിലിറ്റി, ദെൻ നാച്ചുറൽ ഗ്യാസ് ആൻഡ് ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ നെറ്റ്വർക്കിന്റെ ലൈങ് ആൻഡ് ലൈങ്. ഓക്കെ, ദെൻ ഹോട്ടൽ, 2 star ഓർ എബവ് കാറ്റഗറിയിലുള്ള ഹോട്ടൽസ് നമുക്ക് സ്പെസിഫൈഡ് ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ദെൻ
പിന്നെ ഹോസ്പിറ്റൽസ് ഓക്കെ ഇത്തരത്തിലെ അതിനൊക്കെയാണ് എന്ത് സ്പെസിഫൈഡ് ബിസിനസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. 35 AD പ്രകാരമുള്ള സ്പെസിഫൈഡ് ബിസിനസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ അപ്പൊ അത്തരത്തിലുള്ള 35 AD പറയുന്ന സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും ലോസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ലോസിനെ സ്പെസിഫൈഡ് ബിസിനസ്സിൽ വേറെ ഏതെങ്കിലും സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്ന് ഇൻകം കിട്ടുകയാണെങ്കിൽ ആ ഇൻകം ഉപയോഗിച്ച് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. വേറെ ഒരു ബിസിനസ് ഇൻകം ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. ദെൻ തേർഡ് വൺ പറയുന്നതാണ് LTCL. LTCL എന്ന് പറഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. ഓക്കെ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഒക്കെ ഏത് ഹെഡിലാണ് ടാക്സബിൾ ആയിട്ട് വരിക, ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിലാണ് ടാക്സബിൾ ആയിട്ട് വരിക. ഈ ക്യാപിറ്റൽ ഗെയിനിൽ രണ്ട് തരത്തിലുള്ള ക്യാപിറ്റൽ ഗെയിൻ പറയുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്. ഓക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് പറയുന്നത്, ഒരു എക്സെപ്ഷൻ ആയിട്ട് എടുത്ത് പറയുന്നത്. അതുകൊണ്ടാണ് എന്താണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോട് ഉണ്ട്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ പോലും ആ ഗെയിൻ ഉപയോഗിച്ച് ലോങ് ടൈം ക്യാപിറ്റൽ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തെന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. ഓക്കെ then fourth one, loss from activity of owning and maintaining horse races. ഓക്കെ ഹോഴ്സ് ഈ റേസ് ഹോഴ്സസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ഓൺ ചെയ്യുക, ഓക്കെ അത്തരത്തിലുള്ള ആക്ടിവിറ്റിയിൽ നിന്ന് എന്തെങ്കിലും എന്താണ് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റി ഇൻകം എന്തിനാണ് ടാക്സബിൾ ആയിട്ട് വരിക, ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡിലാണ് ടാക്സബിൾ ആയിട്ട് വരിക. ഓക്കെ അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റിയിൽ നിന്ന് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ വേറെ അതർ സോഴ്സ് ഇൻകം ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. എന്ത് ഉപയോഗിച്ച് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ, സച്ച് ആക്ടിവിറ്റിയിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഇൻകം ഉപയോഗിച്ച് മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പൊ ലോസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസസ്, ഇൻകം ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസിന് മാത്രം അത് ഉപയോഗിച്ച് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ ദെൻ ഫിഫ്ത് വൺ, ലോസസ് ഓഫ് ലോട്ടറി, ക്രോസ്വേർഡ് പസിൽസ്, ഗാംബ്ലിംഗ്, ബെറ്റിംഗ് എക്സെട്ര. ഓക്കെ ഗാംബ്ലിംഗ്, ബെറ്റിംഗ്, ബെറ്റിംഗ് അതുപോലെ ക്രോസ്വേർഡ് പസിൽസ്, ലോട്ടറി, ഓക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തന്നെ ലോസ് ഉണ്ടായി കഴിഞ്ഞാല് അതെന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നോർമലി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ലോട്ടറി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ലോസ് എന്താണ്, സെറ്റ് ഓഫിന്റെ ആവശ്യം ഉണ്ട് അതിന് ഇല്ലല്ലോ. ഓക്കെ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരു ഹെഡ്സ് ഓഫ് ഇൻകം ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. കൻ നോട്ട് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് എനി അതർ ഇൻകം. നോട്ട് ചെയ്ത് വെക്കാം, ഒരു ഹെഡ്സ് ഓഫ് ഇൻകം ഉപയോഗിച്ചും ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉപയോഗിച്ചും എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ എനി ഇൻകം കൻ നോട്ട് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് എനി ഇൻകം. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്, ലാസ്റ്റ് എക്സെപ്ഷൻ ആയിട്ട് പറയുന്നതാണ് ലോസ് ഫ്രം എൻ എക്സെംപ്റ്റ് സോഴ്സ് ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഫ്രം എ ടാക്സബിൾ സോഴ്സ് ഓഫ് ഇൻകം. എക്സെംപ്റ്റഡ് സോഴ്സസ് ഓഫ് ഇൻകം നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലെ. അത്തരത്തിലുള്ള എക്സെംപ്റ്റഡ് സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ലോസിന് വേറൊരു ടാക്സബിൾ ഇൻകം ഉപയോഗിച്ചുകൊണ്ട്, ടാക്സബിൾ സോഴ്സ് ഓഫ് ഇൻകം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഇത്രയാണ് എക്സെപ്ഷൻസ് ടു ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ നോട്ട് ചെയ്ത് വെക്കുക, ഈ 6 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ നിങ്ങൾക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്നുള്ള ലോസ്, സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്നുള്ള ലോസ് 35 AD പ്രകാരം, സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്നുള്ള ലോസ് 35 AD പ്രകാരമുള്ള സ്പെസിഫൈഡ് ബിസിനസ് ഇൻകം ഉപയോഗിച്ച് മാത്രം, ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം ഉപയോഗിച്ച് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. ദെൻ ലോസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസസ് ആണെങ്കിൽ സെയിം ഓർ സച്ച് ഇൻകം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ദെൻ ലോസസ് ഓഫ് ലോട്ടറി, ക്രോസ്വേർഡ് പസിൽസ്, ഗാംബ്ലിംഗ്, ബെറ്റിംഗ് എക്സെട്ര. ഓക്കെ നോർമലി ക്യാഷ്വൽ ഇൻകംസ് എന്നാ പറയാ, റെക്കറിംഗ് നേച്ചറിൽ അല്ലാത്ത വല്ലപ്പോഴും കിട്ടുന്ന ഇൻകം ആണത് അല്ലെ, അതിന് നോർമലി എന്താണ് ക്യാഷ്വൽ ഇൻകം എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുക. ഓക്കെ അത്തരത്തിൽ ക്യാഷ്വൽ ഇൻകം കിട്ടുകയാണെങ്കിൽ, ക്യാഷ്വൽ ഇൻകത്തിൽ നിന്ന് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ, ക്യാഷ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ നിന്ന് എന്താണ് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ കെ നോട്ട് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് എനി ഇൻകം, വേറൊരു ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് വേറെ സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ദെൻ എക്സെംപ്റ്റഡ് സോഴ്സ് ഓഫ് ഇൻകം ആണെങ്കിൽ വേറെ ടാക്സബിൾ സോഴ്സ് ഓഫ്, സോറി എക്സെംപ്റ്റഡ് സോഴ്സ് ഓഫ് ലോസ് ആണെങ്കിൽ ഓക്കെ അപ്പൊ അതെന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരു ടാക്സബിൾ സോഴ്സ് ഓഫ് ഇൻകം ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ. ഓക്കെ ഇതാണ് സെറ്റ് ഓഫ് ലോസസ് പറയുന്ന അതിൽ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് ഓർ ഇൻട്രാഹെഡ് അഡ്ജസ്റ്റ്മെന്റ്, സോറി ഇൻട്രാഹെഡ് സെറ്റ് ഓഫില് പറയുന്ന എക്സെപ്ഷൻസ്.
ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ഇന്റർ ഹെഡ് സെറ്റ് ഓഫ്. ഓക്കെ, ഇന്റർ ഹെഡ് സെറ്റ് ഓഫിൽ പറയുന്ന നോക്കാം, ലോസസ് അണ്ടർ വൺ ഹെഡ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഓർ സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ അനദർ ഹെഡ്. ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞ ഒരു അല്ലെങ്കിൽ മനസ്സിലായ ഒരാൾക്ക് ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് എന്താണ് അല്ലെങ്കിൽ ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് എന്താണ് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് ഓർ ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഒരു ഹെഡിലെ അല്ലെങ്കിൽ സെയിം ഹെഡിലെ ഡിഫറെന്റ് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ ആ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് സെറ്റ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് നടത്താനാണ് അവിടെ ചെയ്തിരുന്നത്. എന്നാൽ ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെന്റ് ഹെഡ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്, സെറ്റ് ഓഫ് ചെയ്യാണ്, അഡ്ജസ്റ്റ് ചെയ്യാ ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ലോസ് ആണ്, ബിസിനസ്സിൽ നിന്ന് എന്തുണ്ട്, ഇൻകം ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഹൗസ് പ്രോപ്പർട്ടി ലോസിനെ ബിസിനസ് ഇൻകം ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് ഓർ ഇന്റർ ഹെഡ് സെറ്റ് ഓഫ്. ഓക്കെ, നോക്ക, ഇഫ് ദർ ഈസ് ലോസ് അണ്ടർ സം ഹെഡ്സ് ഈവൻ ആഫ്റ്റർ സെറ്റിംഗ് ഓഫ് ലോസ് അണ്ടർ ദി സെയിം ഹെഡ്. ഓക്കെ, ഫസ്റ്റ് ആ ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതിന് ശേഷം ലോസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ, സെക്കൻഡ് സ്റ്റേജ് ആയിട്ടാണ് ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതിന് ശേഷം വേറെ ലോസ് വരികയാണെങ്കിൽ ബാക്കിയും എന്താണ് ലോസ് ഉണ്ടെങ്കിൽ വേറെ ഹെഡ്സ് ഓഫ് ഇൻകം ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ്. ഇതിന് എന്ത് പറയുന്നുണ്ട്, എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. അതിലെ ഫസ്റ്റ് വൺ ആണ് ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ്. ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ് ഫസ്റ്റ് കേസിൽ പറഞ്ഞതാണല്ലോ, സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്നുള്ള ലോസിനെ സ്പെക്കുലേഷൻ ബിസിനസ്സിലെ പ്രോഫിറ്റ് ഉപയോഗിച്ച് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അത് ഇവിടെയും അപ്ലിക്കബിൾ ആണ്, വേറെ ഒരു ഹെഡ്സ് ഓഫ് ഇൻകം ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ, ആ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ലോസ് ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ. ഓക്കെ, ലോസ് ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്നോ ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഏത് ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. എക്സെപ്റ്റ് ഏതാണ്, സാലറി ഹെഡ്. ഓക്കെ, സാലറിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബിസിനസ് ലോസിന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും ഹെഡ്സ് ഓഫ് ഇൻകം ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ബിസിനസ് ലോസിനെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക, എക്സെപ്റ്റ് സാലറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ദെൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാൻ നോക്കുക, ഷോർട്ട് ടൈം ക്യാപിറ്റൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷണൽ കേസ് ആണ്, ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് വരുന്ന ഒരു എക്സെപ്ഷണൽ കേസ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ വേറൊരു ഹെഡ്സ് ഓഫ് ഇൻകം ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓൺലി എഗെയിൻസ്റ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാം. നോട്ട് അഗെയിൻസ്റ്റ് ഇൻകംസ് ആൻഡ് അതർ ഹെഡ്സ്, വേറൊരു ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്നാൽ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് നോക്കുക, നേരത്തെ ഞാൻ പറഞ്ഞതാണ് ലോങ് ടൈം ക്യാപിറ്റൽ ലോസിനെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, തിരിഞ്ഞുപോയിരുന്നു കേട്ടോ. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ച് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ ലോങ് ടൈം ഷോർട്ട് ടൈം ഗെയിൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാം, വേറൊരു ഹെഡ്സ് ഓഫ് ഇൻകം ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ ഫിഫ്ത് വൺ, ലോസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസസ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ആ സെയിം ഇൻകത്തിൽ സെയിം ആക്ടിവിറ്റിയിൽ നിന്ന് ഇൻകം കിട്ടുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരത്തിലുള്ള ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. ദെൻ നെക്സ്റ്റ് ക്യാഷ് ലിങ്കത്തിന്റെ കേസിനും എന്താണ്, നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ലോസസ് ഓഫ് ലോട്ടറി പ്രോസസ് പ്രോസിറ്റ്സ് ഫാമിലി ബെറ്റിംഗ് എക്സെട്ര കെ നോട്ട് ബി സെറ്റ് ഓഫ് എനി അതർ ഇൻകം. വേറൊരു ഹെഡ്സ് ഓഫ് ഇൻകവും വേറെ അതർ സോഴ്സ് ഓഫ് ഇൻകം ഉപയോഗിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, അതിനെ സെറ്റ് ഓഫ്, ഈ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ദെൻ സെക്ഷൻ 35 AD പ്രകാരം പറയുന്ന സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്നുള്ള ലോസിനെ എന്തുപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാം, സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ് ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാം, വേറെ അതർ ബിസിനസ് എന്താണ് വേറെ അതർ ഹെഡ്സ് ഓഫ് ഇൻകം ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഹൗസ് പ്രോപ്പർട്ടി ലോസസ്. ഓക്കെ, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ലോസ് സെറ്റ് ഓഫ് പറയുന്നത് അത് റെസ്ട്രിക്റ്റഡ് ടു 2 lakh, അതാണ് ആ ലിമിറ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. 2 lakh രൂപ വരെയാണ് എന്ത് ചെയ്യാൻ പറ്റൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഏത് ഹെഡ്സിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാം, പക്ഷെ അതിന്റെ എമൗണ്ട് ലിമിറ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക 2 lakh.
ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് വരുന്ന എക്സെപ്ഷൻസ് കേസ് ആയിട്ട്, എക്സെപ്ഷണൽ കേസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത് ഈ എക്സെപ്ഷൻ കേസ് ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിന് പുറമേക്കുള്ള എക്സെപ്ഷൻസ് പറയുന്നില്ല ആക്ടിൽ. ഓക്കെ, ഇത്ര എക്സെപ്ഷൻസ് നിങ്ങൾ നന്നായി നോക്കി വെക്കുക. ഓക്കെ, സ്പെക്കുലേഷൻ ബിസിനസ് ആണെങ്കിൽ സ്പെക്കുലേഷൻ പ്രോഫിറ്റ്, സ്പെക്കുലേഷൻ ബിസിനസ് ലോസ് ആണെങ്കിൽ സ്പെക്കുലേഷൻ ബിസിനസ് പ്രോഫിറ്റ് എന്നാണ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ബിസിനസ് ഓർ പ്രൊഫഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം, സാലറി ഒഴികെയുള്ള ഏത് ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം. വേറൊരു ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. ദെൻ ക്യാഷ്വൽ ഇൻകത്തിന്റെ കേസ്, സോറി, ക്യാഷ് ഇൻകത്തിന്റെ കേസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ലോസസിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇനി ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസസ് ആണെങ്കിൽ ആ ലോസിനെ സെയിം ഇൻകത്തിന് സെയിം ആക്ടിവിറ്റിയിൽ നിന്ന് ഇൻകം കിട്ടുകയാണെങ്കിൽ ആ ഇൻകം ഉപയോഗിച്ച് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ദെൻ 35 AD പറയുന്ന സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്ന് ലോസ് ആണെങ്കിൽ സച്ച് സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, സോറി, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ലോസ് ആണെങ്കിൽ റെസ്ട്രിക്റ്റഡ് ടു 2 lakh, 2 lakh വരെയാണ് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏത് ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് നന്നായി മനസ്സിലാക്കി വെക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഓക്കെ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ദിവസം ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അതൊരു സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. നമുക്ക് ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യാം, അത് ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.